പിന്നെ ദുസ്കാ ഇനി ചോദിക്കാനുള്ളത്, ഈ രോഗികൾക്ക് നിങ്ങൾ നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. നേരത്തെ നിങ്ങൾ പറഞ്ഞു ഇപ്പം അസുഖം മാറുന്ന ട്രീറ്റ് ചെയ്താൽ മാറുമെന്ന് പറഞ്ഞ ഒരു ഇത് പറഞ്ഞു, ഒരു മാനദണ്ഡം ആയിട്ട് പറഞ്ഞു. ഇത്തരം ഈ രോഗികൾക്കുള്ള മാനദണ്ഡത്തിൽ വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ രോഗികളെ കണ്ടെത്തുന്നത്, അവരെ നിങ്ങൾ അപ്രോച്ച് എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾ നിങ്ങളടുത്തോട്ട് എത്തിക്കുന്നതാണോ? അല്ല, കൂടുതലും ഓരോ വേദികളിൽ പോകുമ്പോൾ നമ്മളെ കാണാൻ വരും, അസുഖങ്ങൾ പറഞ്ഞു വരും. ചില ആളുകൾ വാട്സപ്പിലും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും ബന്ധപ്പെടും, അതിനകത്ത് നമ്മൾ ബന്ധപ്പെടും, അവരോട് സംസാരിക്കും, ഫോട്ടോസ് അയച്ചു തരാൻ പറയും, വീട്ടിലെ സാഹചര്യങ്ങൾ ചോദിക്കും. അങ്ങനെ എല്ലാം പരിശോധിച്ചിട്ടാണ് ആ ഒരു കേസ് നമ്മൾ ഏറ്റെടുക്കാറുള്ളത്. ഇതിന് ജെന്യൂനിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നേരിട്ട് പോയി അന്വേഷിച്ച് മെഡിക്കൽ റിപ്പോർട്ടുകൾ നോക്കി ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് എന്നിട്ടൊക്കെയാണ് ഓരോ കേസുകൾ ഏറ്റെടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റെടുക്കുന്ന കേസുകൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ശരിയാവുന്നത്. അതല്ലാതെ നമ്മൾ കയറിയിട്ട് ഓരോ കേസുകൾ ഏറ്റെടുത്തിട്ട് പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. ഇത് ഓരോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരെ 50-100 രൂപ വരെ രോഗിക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ കൊടുക്കുന്ന ആളുകളുടെ ആ ഒരു പൈസക്ക് കൃത്യമായിട്ട് അത് അർഹതപ്പെട്ട ആളുകളിൽ എത്തിക്കുക. ഞാനൊരു മീഡിയേറ്ററാണ്, എൻ്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യണ്ടേ. പിന്നെ നിങ്ങളെ പേര് ഫിറോസ് എന്നായതുകൊണ്ട് തന്നെ ആയിരിക്കാം അടുത്ത ഒരാരോപണം തന്നെയാണ് ചോദിക്കുന്നത്. കാരണം പ്രേക്ഷകർക്ക് കാണുന്നവർക്ക് അത് അറിയണമല്ലോ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നമ്മൾ ഈ എന്താണ് നിങ്ങൾ ചെയ്യുന്ന കടമ എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടിയിട്ടല്ല, ഇത് കാണുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഫിറോസ് എന്നുള്ള പേര് വന്നതുകൊണ്ട് തന്നെയാണോ നിങ്ങളൊരു മുസ്ലിം ഒരു സമുദായത്തിന് വേണ്ടി മാത്രമായിട്ട് രോഗി ചികിത്സ നടത്തുന്നു എന്നുള്ള പേരിലൊരു അല്ല, അങ്ങനത്തെ നിരന്തരം ആരോപണങ്ങളും അതുപോലെ തന്നെ ആ രീതിയിലുള്ള കമൻറ്റുകളും കാണാറുണ്ട്. അത് മനസ്സിനകത്ത് മതതീവ്രത കൂടുതലായിട്ടുള്ള ആളുകളുടെ ആരോപണങ്ങൾ മാത്രമാണ്. അതായത് അവരത് ഒരിക്കലും ഒരു നല്ലതിനു വേണ്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങളല്ല, മറിച്ച് ഒരു വ്യക്തിഹത്യ നടത്തുന്ന ആരോപണങ്ങളാണ്. അതിനകത്ത് അത്തരം കമൻ്റ് ഇടുന്ന ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരുടെ മറ്റേ പ്രൊഫൈല് തുറന്നു നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ മനസ്സ് പോലെ തന്നെയുള്ള, അതായത് ഒരു വ്യക്തിയുടെ മനസ്സെന്താണോ അത് തുറന്നു കാണിക്കുന്ന ഒരു സംഭവമാണ് അവൻ്റെ ഫേസ്ബുക്ക് പേജ്. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളുടെ ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്യാറുള്ളത് അല്ലേ. കൂടുതലും ആളുകൾക്ക് അവനവൻ്റെ സൗന്ദര്യബോധത്തോടാണ് താല്പര്യമെങ്കിൽ നിരന്തരം അവനവൻ്റെ ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്യൽ തന്നെയായിരിക്കും. രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള ആളുകൾ നിരന്തരം രാഷ്ട്രീയപരമായിട്ടുള്ള യുദ്ധങ്ങളായിരിക്കും ഫേസ്ബുക്കിലൂടെ നടത്തുക. മതപരമായിട്ട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഫേസ്ബുക്കിലൂടെ. ചാരിറ്റിയെ സ്നേഹിക്കുന്നവൻ അവൻ്റെ ഫേസ്ബുക്കിലൂടെ നിരന്തരം ചാരിറ്റിയെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും, അവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് അവൻ്റെ എങ്ങനെയാണോ ആ മനസ്സ് തന്നെയാണ് അവൻ്റെ ഫേസ്ബുക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഫേസ്ബുക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ആളുകളുടെ ഫേസ്ബുക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വർഗീയതയുടെ ഏറ്റവും അവസാനത്തെ ആ ഒരു എന്താ പറയുക ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളായിരിക്കും നമുക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഭാഗം. ഒരിക്കൽ പോലും അവരുടെ ഫേസ്ബുക്കിനകത്ത് ഒരു ചാരിറ്റിപരമായ ഒരു വീഡിയോയോ ഒരു ഫോട്ടോസോ ഷെയർ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. മറ്റുള്ള ആളുകളെ തെറി വിളിക്കാനും അതല്ലെങ്കിൽ കുറ്റപ്പെടുത്താനും വേണ്ടി മാത്രമായിരിക്കും അവർ അവരുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കാറുള്ളത്. അങ്ങനത്തെ ആളുകളാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇന്നലെ ഞാൻ പങ്കെടുത്തത് ഈങ്ങാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉൾഗ്രാമത്തിലാണ്. ഏകദേശം ഒരു ബേക്കറി നോവ ബേക്കറിയുടെ ഉദ്ഘാടനത്തിനാണ് ഞാൻ പോയത്. ആ ഉദ്ഘാടനത്തിന് 1500 ആളുകളെങ്കിലും ഉണ്ട്. ആ ഒരു ഗ്രാമം മുഴുവൻ ഇങ്ങനെ കൂടി നിൽക്കുക, താമരശ്ശേരി ഈങ്ങാപ്പുഴ അല്ലേ, ശരി, 1500 ആളുകൾ ഒരു ഉദ്ഘാടനത്തിന് എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഞാനൊരു രാഷ്ട്രീയക്കാരനോ ഒരു മതത്തിൻ്റെ ആളോ ഒന്നുമല്ല, ഒരു സോഷ്യൽ വർക്കറാണ്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി ഇത്രയും ആളുകൾ അവിടെ കൂടുക, ജാതിയില്ല, മതമില്ല, അപ്പോൾ എല്ലാ ആളുകളും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ ജാതിയും മതവും ഒന്നും നോക്കാതെ ഞാൻ ചെയ്ത എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ആളുകളാണ്. നേരെ മറിച്ച് ഞാനൊരു മതത്തിന് മാത്രം ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യൂ എന്നുണ്ടെങ്കിൽ എന്നെ കാണാനേ ഇത്രയും വലിയൊരു ജനക്കൂട്ടം, അതും ഇങ്ങനെ ഈ ഒരു ഇതൊന്നും കണക്കാക്കാതെ വരേണ്ട ആവശ്യമില്ലല്ലോ. ഈ മതാടിസ്ഥാനത്തിൽ വന്നാൽ പോരെ ആളുകൾ. അപ്പം അത് നമ്മൾ ഒന്നും മനുഷ്യനെ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഞാനൊരിക്കലും ഒരു വീട്ടിൽ പോയിട്ട് അവരുടെ പേരൊന്നും ഞാൻ ചോദിക്കാറില്ല. ആദ്യം ആ രോഗത്തെക്കുറിച്ച് ചോദിച്ചിട്ട് വീഡിയോ തുടങ്ങുന്ന സമയത്താണ് ചോദിക്കുക, എന്തെങ്കിലും പേരൊന്ന് പറയുമെന്ന് ചോദിക്കും. കാരണം പേര് പറയണമല്ലോ വീഡിയോയിൽ. ഒന്നാമത് മെമ്മറിയിൽ ഞാനൊന്നും ഇങ്ങനെ വായിച്ചു പോവുക എന്നല്ലാതെ ഞാനൊന്നും നിൽക്കാറില്ല.
അപ്പം ഞാനിതെങ്ങനെ നോക്കും, അസുഖത്തിൻ്റെ ഡോക്ടേഴ്സിന് അയച്ചു കൊടുക്കും, അവരത് പറഞ്ഞു തരും, അത് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങല്ലേ എന്ന് പറയും, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരോട് ചോദിക്കും എന്തെങ്കിലും പേര് ചോദിക്കും, പിന്നെയാണ് പേര് പറഞ്ഞിട്ട് അത് തുടങ്ങും. തീർച്ചയായിട്ടും പലപ്പോഴും നിങ്ങളുടെ വീഡിയോയിൽ കാണാറുണ്ട്. അത്രമാത്രം ക്ലിയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, എന്നാലും കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഇക്ക രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണോ? ഞാൻ രാഷ്ട്രീയം വേണമെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരും. ഞാൻ ചോദിച്ചത് നിങ്ങളൊരു രാഷ്ട്രീയക്കാരനായിരുന്നു, ഞാനൊരു ലീഗുകാരനായിരുന്നു. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇനി രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടി വന്നാൽ ഞാൻ ഒരു ലീഗുകാരനായിട്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരും. ഇനി രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷപ്പെടേണ്ട സാഹചര്യം വന്നാൽ, ഇപ്പോൾ നമ്മൾ പൗരത്വ ഭേദഗതി ബില്ലുമായിട്ടുള്ള ചർച്ചകളാണ്, ഞാനിപ്പോൾ ലീഗിൻ്റെ ഒരു ജാഥയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വി ടി ബൽറാമിൻ്റെ ഒരു പരിപാടിയിൽ ഇത് കഴിഞ്ഞാൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയം വേണ്ടടുത്ത് നമ്മൾ രാഷ്ട്രീയത്തിൽ നമ്മൾ ഉണ്ടാവണം, എല്ലാ മേഖലകളിലും നമ്മൾ സജീവമായിട്ടുണ്ടാവണം. ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന മേഖലകൾ ഏതൊക്കെയാണോ അവിടെയൊക്കെ നമ്മൾ പ്രത്യക്ഷപ്പെട്ട രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പല ആളുകളും രാഷ്ട്രീയത്തെ പല രീതിയിൽ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. അവർ നോക്കിക്കാണുന്ന എല്ലായിടത്തും ഒരു രാഷ്ട്രീയക്കാരനായിട്ട് എനിക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ, ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, ജനോപകാരപ്രദമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗങ്ങൾ എവിടെയൊക്കെയുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ ഒരു പക്ഷേ ഞാൻ പ്രത്യക്ഷപ്പെടും. ഇനി ഇതന്നെ ചോദിക്കുന്നത്, ഇതിനോടനുബന്ധിച്ചിട്ട് തന്നെയാണ്, കാസർഗോഡ് ഒരു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചോദിച്ചു എന്നുള്ളതാണ് അടുത്തൊരു ആരോപണമായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ എന്താണ് നിങ്ങൾ അവിടെ ആകർഷിച്ചത്? പുള്ളിയായിട്ടുള്ള സൗഹൃദമാണോ? അതെ, അദ്ദേഹമായിട്ട് എനിക്ക് കുറേ നേരത്തെയുള്ള ഒരു ബന്ധമാണ്. അപ്പം ഞാൻ കർണാടക സുള്ളിയയിലൊരു പരിപാടിക്ക് പോകുമ്പോഴാണ്, ഇലക്ഷൻ സമയമാണ്, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളവിടെ ഇറങ്ങി അദ്ദേഹത്തെ കണ്ടു. വോട്ട് ചോദിച്ചു എന്നൊക്കെ പറയണത് വെറുതെ പറയണതാ. ആ വേദിയിൽ കണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഇനിയിപ്പോൾ വോട്ട് ചോദിച്ചാലും ഇപ്പോൾ അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, അതെൻ്റെ സൗകര്യമല്ലേ. ഞാൻ വോട്ട് ചോദിച്ചു എന്ന് പറയുന്നത് ഞാൻ എനിക്ക് എൻ്റെ രാഷ്ട്രീയം അതല്ലെങ്കിൽ എൻ്റെ തീരുമാനം അതിനകത്ത് തെറ്റ് കാണാനൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നമ്മളിപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ പല ആളുകൾ പറയും, ഫിറോസ് കുന്നം പറമ്പിലിന് രാഷ്ട്രീയം പാടില്ല, രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇന്ന് രാഷ്ട്രീയത്തിലാണ്. ഇന്നിപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ ഒരു വിഭാഗം ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരുടെ രാഷ്ട്രീയം കാണിക്കുന്നു, ഒരു വിഭാഗം ആളുകളൊക്കെ അതിനെ എതിർത്ത് അവരുടെ രാഷ്ട്രീയം കാണിക്കുന്നു. ഇവർ രണ്ടുപേരും ഒരു വിഭാഗം സപ്പോർട്ട് ചെയ്തും ഒരു വിഭാഗം എതിർത്തും രാഷ്ട്രീയം കാണിക്കുമ്പോൾ ഫിറോസ് കുന്നം പറമ്പിൽ മാത്രം രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞൊരു ചേരിട്ട് മൂലക്കിരിക്കാൻ പറ്റൂലല്ലോ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയങ്ങളുണ്ട്. പക്ഷേ അന്നത്തെ വോട്ട് ചോദിക്കാൻ പോയതല്ല ഞാൻ, ആ പരിപാടിക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ കണ്ടൊന്ന് കെട്ടിപ്പിടിച്ച് പോയി. അപ്പോൾ അദ്ദേഹം തിരക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ വേദിയിൽ കയറിയിരുന്ന് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിച്ചതാണ്. ഇനി ഇപ്പോൾ പറഞ്ഞ ഈ ആരോപണം, രണ്ടാമത് പറഞ്ഞ രാഷ്ട്രീയം, ഈ ആരോപണങ്ങൾക്കൊക്കെ പിന്നിൽ അധികവും ഫേക്ക് അക്കൗണ്ടുകളാണുള്ളത് പലതും. അതായത് മുഖം ഫേസ്ബുക്ക് എന്ന് പറയുന്ന മുഖപുസ്തകത്തിലും മുഖമില്ലാത്ത പല അക്കൗണ്ടുകളിൽ നിന്നാണ് തെറിവിളിയും അതല്ലെങ്കിൽ അതിലത്ര ഒരു സംസ്കാരമില്ലായ്മയെല്ലാം നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ആരോപണങ്ങളിൽ കൃത്യമായിട്ട് വല്ല രാഷ്ട്രീയ ലക്ഷ്യമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആരോപണങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. കാരണം പൊതുവേ ഞാനിനി എങ്ങാനും മുസ്ലിം ലീഗിൽ വന്ന് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഓപ്പോസിറ്റ് മത്സരിക്കും എന്നുള്ള പേടി കൊണ്ട് നേരത്തെ കൂട്ടി ആക്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അപ്പോൾ ആക്രമണമൊക്കെ അതിൻ്റെ പേരിൽ തന്നെയാണ്, ഇരു വിഭാഗങ്ങളും ആക്രമണം നടത്തുന്നത് ആ ഒരു ഇതിൻ്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ വന്ന് കയറിയാലോ എന്നുള്ള രീതിക്കാണ്. അപ്പോൾ പലരും പറയാറ്, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടക്കമാണ്, പലരും പറയാറുള്ളത് രാഷ്ട്രീയമില്ലാതെ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ നമ്മൾ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ ആ സമരങ്ങളിലൊക്കെ പങ്കെടുത്തപ്പോൾ ഫിറോസ് കുന്നം പറമ്പിൽ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് പ്രതികരിക്കണം എന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ പ്രതികരിച്ചാൽ ആ പ്രതികരണം എവിടെ എത്തൂല. ഇന്ന് ഇന്ത്യയിൽ എന്തിനെങ്കിലും എതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ മാറ്റം വരുത്താനോ സാധിക്കണമെങ്കിൽ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടേ പറ്റുള്ളൂ. ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നും അതെങ്ങനെയാണ്, അതല്ലാതെ പറ്റൂലേ എന്ന് തോന്നും. ഇപ്പം നമുക്ക് ഡൽഹി നമുക്കെടുക്കാം, അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹം തുടക്കം കുറിച്ചത് എങ്ങനെയാണ്? അവിടുത്തെ ഡൽഹി സർക്കാരിനെതിരെ രാഷ്ട്രീയമില്ലാതെ തുടക്കം കുറിച്ച അരവിന്ദ് കെജ്രിവാൾ, പിന്നീട് അവർ എവിടെ എത്തിയെന്നത്, AAP എന്താ സംഘടനയുടെ പേര്, AAP അല്ലേ, അവർ അവസാനം എത്തിയെന്നത് ഒരു രാഷ്ട്രീയ സംഘടനയല്ലേ, രാഷ്ട്രീയപരമായിട്ട് ആം ആദ്മിക്ക് മാറേണ്ടി വന്നില്ലേ. അപ്പോൾ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിനൊക്കെ അത് തുടക്കത്തിൽ തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക,
പിഞ്ചിലെ ചീഞ്ഞു പോകുന്ന ഒന്നായിരിക്കും. രാഷ്ട്രീയപരമായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ പൗരത്വ ബില്ലിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നത് മുഴുവൻ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്നുള്ളത് കൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത് ഇലക്ഷൻ നിൽക്കുക, വിജയിക്കുക, അതാണ് രാഷ്ട്രീയം. പക്ഷെ മനസ്സിലുണ്ടാവുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. അതെ, ജനങ്ങൾ കാണുന്ന അതെന്താണെന്നറിയോ, നമ്മുടെ കേരളത്തിന്റെ പൊതുവെ ഇപ്പൊ നമ്മൾ കാണുന്നതൊക്കെ ഇപ്പൊ ആ കൊച്ചിയിലൊരു പാലം തൽക്കാലം പൂട്ടിയിരിക്കുന്നു, വലിയ അഴിമതി. പിന്നെ ഏതോ ഒരു ക്യാൻസറിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ആശുപത്രിയുടെ ഒരു ഭാഗം പണി കഴി തീരാത്തിന് മുമ്പ് അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു, അതിലൊരു വലിയൊരു അഴിമതി. അപ്പുറത്ത് ലാവ്ലിൻ കേസോ അങ്ങനെ എന്തോ പറഞ്ഞ് അതിനകത്ത് വലിയൊരു അഴിമതി. അപ്പൊ ഇങ്ങനെ നിരന്തരം ഏത് രാഷ്ട്രീയം, ഇടതാണെങ്കിലും വലതാണെങ്കിലും ഇനിയിപ്പോൾ ഏതാണെങ്കിലും, നമ്മൾ കേൾക്കുന്നിടത്തൊക്കെ രാഷ്ട്രീയത്തിൽ അഴിമതി 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 എന്ന് കേൾക്കുന്ന രാഷ്ട്രീയമാണ് ജനങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. പക്ഷേ നന്മയുള്ള രാഷ്ട്രീയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, ആ രാഷ്ട്രീയത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അനുഭവം, നമ്മളിപ്പോൾ പാലക്കാട്, എൻ്റെ സുഹൃത്താണ് ഷാഫി പറമ്പിൽ എം എൽ എ, പാലക്കാട്ടുകാരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് മെഡിക്കൽ കോളേജ്. ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജ് പോകണമെങ്കിൽ തൃശ്ശൂർ പോകണം, ഇവിടുന്ന് തുണിയും ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം പോകണമെങ്കിൽ, അഡ്മിറ്റാക്കി അവിടെ കിടക്കണം. പക്ഷേ ഷാഫി പറമ്പിൽ എം എൽ എ ആയി ഏകദേശം 6-ാമത്തെ വർഷം പാലക്കാടിന് വലിയൊരു മെഡിക്കൽ കോളേജ് വന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ചിട്ട് അദ്ദേഹം കുറേ പ്ലാനിങ് കിട്ടണം, അതിനനുസരിച്ചിട്ടാണ് ആ മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജായിട്ട് അത് മാറും എന്നുള്ളത്. അതൊരു നന്മയുടെ രാഷ്ട്രീയമാണല്ലോ, അല്ലേ? ഇതുപോലെ രാഷ്ട്രീയപരമായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എം കെ മുനീർ സാഹിബുണ്ട്, എൻ്റെ വേണ്ടപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഭരണത്തിലിരിക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഒരുപാട് പദ്ധതികളുണ്ട്, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികളും അതൊരു നന്മയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഗവൺമെൻറ്, ഈ ഗവൺമെൻറ്റിൽ പിണറായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പഠന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ റേഷൻ സംവിധാനങ്ങളെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസിന് അങ്ങനെ കുറേ സംവിധാനങ്ങൾ, ഇതും നന്മയുടെ രാഷ്ട്രീയമാണ്. നന്മയുടെ രാഷ്ട്രീയം ഒരാളും ചർച്ച ചെയ്യണില്ല, ചർച്ച ചെയ്യുന്നത് മുഴുവൻ ഇവിടെ ഈ പറയുന്ന പോലെ അഴിമതി മറ്റുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് പലരും രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ അതിന് വെറുത്തിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം വേണ്ട, രാഷ്ട്രീയത്തിലേക്ക് നോക്കരുത് എന്നൊക്കെ പറയുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ നന്മയുടെ രാഷ്ട്രീയത്തെ നമുക്ക് ചേർത്ത് പിടിക്കാമല്ലോ, അത് ചെയ്യുന്നവരെ നമുക്ക് ചേർത്ത് പിടിക്കാമല്ലോ. കറപ്ഷൻ ഇല്ലാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്, ഇല്ലേ?